السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين، أما بعد. سنها بهم عنا الله سخوضر انجلا الله سبحانه وتعالى نمكنا مورد بنتبتركنا مشيخنا مكي ذرقائس عافية طورنا لكتا ഇരു വീട്ടിലും അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. മമ്പിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിസ്കാരം ഒരു വിചിന്തനം എന്ന വിഷയത്തിൻ്റെ 113-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിസ്കാരത്തിൻ്റെ ഈ ജമാഅത്തിൻ്റെ ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽപ്പെട്ട ഒരു ഷർത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് പറയാൻ പോകുന്നത്. ഇമാമും മഅ്മൂമും പാലിക്കേണ്ട, അതായത് ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്ന മഅ്മൂമ് ചില വിഷയങ്ങളിൽ ഇമാമിനോട് യോജിക്കാതിരുന്നാൽ അതിൻ്റെ കാരണം കൊണ്ട് അയാളുടെ നിസ്കാരം തന്നെ ബാത്തിലാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത്. ഒമിൻഹ ജമാഅത്തിൻ്റെ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നതിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണ് മുവാഫഖത്തുൻ, ഇമാമിനോട് യോജിക്കൽ. ഫീ സുനനിൻ, ചില സുന്നത്തുകളിൽ. തഫ്ഹുസു മുഖാലഫത്തുൻ ഫീഹ, ആ സുന്നത്തിന് ഇമാമിനോട് എതിരാവൽ മോശമാകും. ചെറിയൊരെതിരാവലല്ല, അല്പരെതിരാവരൊന്നൊന്നുമില്ല, പ്രശ്നമില്ല. പക്ഷേ ഈ പിന്നെ മോശമാകുന്ന ഇതിപ്പോൾ ഒരു ഇമാമിൻ ജമാഅത്ത് ആകുമ്പോൾ ഇയാൾ ഇമാമിനോട് ഇത്രമാത്രം എതിരാകാൻ പറ്റുമോ എന്നുള്ള ഒരു തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു മോശമായ എതിർപ്പ്, എതിർപ്പുണ്ടാവരുത്. അപ്പം അങ്ങനെയുള്ള മുഖാലഫത്ത് മോശമാകും, അത് ചെയ്താലോ അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലോ, അങ്ങനത്തെ കാര്യങ്ങളിൽ യോജിക്കണം ഇമാമിനായിട്ട്. ഫിഴലൻ ഔ തെർക്കൻ, ഫിഴലാലും യോജിക്കണം അല്ലെങ്കിൽ തെർക്കാൽ യോജിക്കണം. എന്താണ് പറഞ്ഞത്? ഫിഴലാൽ എന്ന് പറഞ്ഞാൽ ഇമാമ് ചെയ്തു, അപ്പോൾ ഇയാൾ ചെയ്യണം. ഇമാമ ഒരു കാര്യം ചെയ്തു, ഇയാൾ ചെയ്തില്ല, അപ്പം എന്തായി? ഫിഴലാൽ ഇയാളെതിരായില്ല, യോജിച്ചില്ല. ഇമാമ് ചെയ്തപ്പോൾ ഇയാൾ ചെയ്തില്ല. അപ്പോൾ ഇമാമ് ഒരു കാര്യം ഉദാഹരണം അത്തയ്യാത്തോ അല്ലെങ്കിൽ കുന്നത്തൊക്കെ പറയണ്ട, ഇമാമ് ചെയ്താൽ ഇയാൾ ചെയ്യണം, ഇമാമ് ചെയ്തില്ലെങ്കിൽ ഇയാൾ ചെയ്യരുത്. അപ്പോൾ ഇമാമ് ചെയ്തില്ല എങ്കിൽ ഇയാൾ ചെയ്യാതിരിക്കാൻ വേണ്ടത്, അപ്പോഴാണ് തെർക്കിൽ യോജിക്കുക, തെർക്കാൽ യോജിക്കാറുള്ളത്. ഇമാമ് ഉപേക്ഷിച്ചു, ഇയാൾ ചെയ്തു, അപ്പോൾ ഇമാമിൻ്റെ തെർക്കിൽ ഇയാൾ യോജിച്ചില്ല എന്ന് വരും. അതാണ് ഫെയിലെന്ന തെർക്കം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സുന്നത്തുകളിൽ ഇമാമിനോട് യോജിക്കണം. ആ യോജിക്കലാണ് ഇവിടെ ഫീലെന്നോ തെർക്കെന്ന് പറഞ്ഞത്. പ്രവർത്തിക്കലാലും ഉപേക്ഷിക്കലാലും എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഇമാം പ്രവർത്തിച്ചാൽ ഇയാൾ പ്രവർത്തിക്കണം, ഇമാം അത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇയാൾ പ്രവർത്തിക്കും ചെയ്ത് തീർക്കുകയും ചെയ്യണം. അങ്ങനെ അപ്പോഴാണ് രണ്ട് തിരക്ക് യോജിപ്പൂല. ഫത്തബുത്തുലു സലാത്തു മൻ വഖഅത്ത് ബൈനഹു വബൈനൽ ഇമാമി മുഖാലഫത്തുൻ ഫീ സുന്നത്തിൻ. അപ്പോൾ ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും ഇടയിൽ ഒരു സുന്നത്തിൽ എതിർപ്പ് വന്നു. പിന്നെ എതിർപ്പ് വന്നാൽ ഇമാമ് ചെയ്തു, ഇയാൾ ചെയ്തില്ല, അല്ലെങ്കിൽ ഇമാമ് ചെയ്തില്ല, ഇയാൾ ചെയ്തു. അങ്ങനെ വന്നാൽ അതുകൊണ്ട് നിസ്കാരം തന്നെ ബാത്തിലാവുന്നാ പറഞ്ഞത്. ക സജദത്തി തിലാവത്തിൻ, അല്ല തിലാവത്തിൻ്റെ സുജൂദ് പോലെ. തിലാവത്തിൻ്റെ സുജൂദ് ഫഅലഹൽ ഇമാമു വതറഖൽ മഅ്മൂമു, ഇമാമത് ചെയ്തു മഅ്മൂമ് ഉപേക്ഷിച്ചു, കണ്ട. അപ്പോഴാണ് അവിടെ ഫീല യോജിപ്പ് വന്നില്ല. തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിൽപ്പെട്ടതല്ല, നിസ്കാരത്തിൻ്റെ ഫറളൊന്നുമല്ല. പക്ഷേ അത് നിസ്കാരത്തിനാണെങ്കിലും അല്ലെങ്കിലും സുജൂദിനെ പരാമർശിക്കുന്ന ചില ആയത്തുകളുണ്ട്. 14 ആയത്താകുമ്പോൾ ഖുർആനിലെ തിലാവത്തിൻ്റെ ആയത്തുള്ളത് അല്ലേ, തിലാവത്ത് സുജൂദിൻ്റെ ആയത്ത്. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരായത്ത് ഇമാം ഓതിയാൽ ഇമാമിൻ്റെ സുന്നത്താണ് എന്ത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാം. നിസ്കാരത്തിലാണെങ്കിലും ചെയ്യണം, നിസ്കാരത്തിലല്ലെങ്കിലും ചെയ്യണം. അപ്പോൾ ഇമാം അത് ഓതി ചെയ്തു, അപ്പോൾ മഅ്മൂം എന്ത് ചെയ്തില്ല, അത് ചെയ്തില്ല. താൽക്ക അറിയാതെ ചെയ്താൽ എനിക്കാണെങ്കിൽ കുഴപ്പമില്ല, ബാത്തിലാവട്ടെ. ആമിതൻ ആഹിമെന്ന് പറഞ്ഞിട്ടോ മനഃപൂർവ്വമാണ്,
അറിഞ്ഞിട്ടോണ്ട് ഹറാമാന്ന് ആൾക്ക് അറിയും ചെയ്യുക, എന്നിട്ട് ചെയ്തില്ലെങ്കിലാണ് പാത്തില്ല. അവർ അയാളെന്തായാലും ഇപ്പം സുജൂദ് ഇപ്പം ഏതായാലും നിസ്കാരത്തിൻ്റെ രണ്ടെണ്ണഞ്ച് പേരുണ്ടല്ലോ, അത് ചെയ്യുക. ഇയാളിപ്പോൾ ഇമാം സുജൂദ് ചെയ്ത് തിരിച്ച് വരുമല്ലോ, അപ്പോൾ കൂടാതെ പ്രവർത്തനം എന്നും അത് അപകടമാണ്. അപ്പോൾ അയാളെ നിസ്കാരത്തിന് പാത്തിലാവും. അതല്ലെങ്കിൽ പിന്നെ മഅ്മൂമ് ചെയ്തു ഇമാമ് ചെയ്തില്ല, തിലാവത്തിൻ്റെ സുജൂദ് ആയത്ത് ഇമാം മോദി, ഇമാമ് സുജൂദ് ചെയ്തില്ല, എന്നാൽ പിന്നെ മഅ്മൂമ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അയാൾ എന്ത് ചെയ്തു? തിലാവത്തിൻ്റെ ആയത്ത് ഇമാം മോദിന്ന് കേട്ടാലും ഞാൻ ചെയ്യല്ല ചെയ്തു പറ്റൂല. അപ്പോൾ ഇമാമെ ഉപേക്ഷിച്ചാൽ ഇയാൾ ഉപേക്ഷിക്കണം, അപ്പോൾ തെറുക്കാൻ യോജിക്കണം. അങ്ങനെ ഇങ്ങനെ സംഭവിച്ച സംസ്കാരങ്ങളുടെ ഭാഗത്തിലാവും. അതുപോലെ തശഹ്ഹുദിൻ അവ്വലാണ് ആദ്യത്തെ അത്തഹിയാത്ത് പോലെ. ഫാലഹുൽ ഇമാമു വ തറക്കഹുൽ മഅ്മൂമു, ആദ്യത്തെ അത്തഹിയാത്ത് ഇമാമ് ഓതി, ഇമാമ് ചെയ്തു എന്ന് ഇമാം ഓതി, മഅ്മൂമ് അത് ഉപേക്ഷിച്ചു ഓതിയില്ല. എന്നാൽ ഈ മഅ്മൂമിൻ്റെ നിസ്കാരം ബാത്തിലായി. കാരണം അതാ, ആദ്യത്തെ അത്തഹിയാത്ത് ഓതാൻ വേണ്ടി ഇമാം ഇരിക്കുകയാണ്, ഇയാൾ നിൽക്കുകയാണ്, ഇയാൾ ഈ ഇരുത്തത്തിൻ്റെ മുമ്പുള്ള നിർത്തല്ലല്ലോ, ഈ അത്തഹിയാത്തിൻ്റെ മുമ്പുള്ള നിർത്തല്ല ഇയാൾ നിൽക്കുന്നത്. ഇപ്പോൾ അത്തഹിയാത്തിന് ശേഷം ഇമാമ് എത്തിപ്പെടേണ്ട ഖിയാമിലേക്ക് അഡ്വാൻസായിട്ട് ഇയാൾ പോയിക്കാനുള്ള മുമ്പ്, അതുകൊണ്ട് ബാത്തിലാവും. മനഃപൂർവ്വം ചെയ്തോ, അല്ലെങ്കിൽ ലൗ തറക്കഹുൽ ഇമാമും, ഇമാമ് ആദ്യത്തെ അത്തഹിയാത്തിനെ ഉപേക്ഷിച്ചു, ഓ ഫാലഹുൽ മഅ്മൂമ് മഅ്മൂമ് ചെയ്തു, എന്നാലും പത്തിലാവും. ഇമാമ് ആദ്യത്തെ അത്തഹിയാത്ത് ഉപേക്ഷിച്ച് എഴുന്നേറ്റ് പോയി, അച്ഛനും പറഞ്ഞിട്ടായിരിക്കും നമുക്കപ്പോൾ ഇമാമിനെ തൻബീഹ് ചെയ്യാൻ വകുപ്പില്ല. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ പിന്നാലെ പോകണം, നമ്മൾ അത്തഹിയാത്ത് ഓതണ്ട, നമ്മൾ അത്തഹിയാത്ത് ഓതണ്ട, നമ്മൾ പിന്നാലോട്ട് പോകുന്നു. അവിടെ ഇമാമ് ഉപേക്ഷിച്ചു, അപ്പം നമ്മൾ ആ ഉപേക്ഷയിൽ യോജിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ആകുമ്പോൾ ചെയ്താൽ ബാത്തിലാവും. ആമിതൻ ആലിമൻ, അല്ല അവിടെ അത് ഇതുണ്ട്, മനഃപൂർവ്വം അത് അറിഞ്ഞുകൊണ്ട് ചെയ്താലേ. വൈൻ ലഹിക്കഹു അലൽ കുർബി, അയാൾ വേഗം അത്തഹിയാത്തുല്ല സലാമുന്ന അലൈക അയ്യോ നബി റഹ്മത്തുള്ള ബറക്കാത്തു സലാമുന്ന അലൈന അല ഇബാദില്ലാഹി സ്വാലിഹിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, പെട്ടെന്ന് എന്ത് ചെയ്തു? ഖിയാമിലേക്ക് പോയി. എന്നാലും വൈൻ ലഹിക്കിന് മുബാലഖത്ത, ഇമാമിനെ അയാൾ അടുത്ത് തന്നെ ചേർന്നാലും ബാത്തിലാണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഹൈസുലം യജ്ലിസിൽ ഇമാമു ലിൽ ഇസ്തിറാഹ, ഇമാമ് ഇസ്തിറാഹത്തിന് ഇരിക്കാത്തപ്പോൾ, അതായത് ഈ രണ്ടാമത്തെ സുജൂദ് റക്അത്തിലെ രണ്ട് സുജൂദ് കഴിഞ്ഞ് ഇമാമ് അത്തഹിയാത്തിന് ഇരിക്കണം, നിസ്കാരം സുലാസിയോ റുബായിയോ ഒക്കെ ആണെങ്കിലും നാലോ മൂന്നോ റക്അത്തുള്ള നിസ്കാരമാണെങ്കിലും അപ്പോഴേ അത്തഹിയാത്ത് ആദ്യത്തെ വരുള്ളൂ. അപ്പോൾ ഇമാമൻ തീരിക്കൊണ്ട് ഇരുന്ന് എണിച്ചിക്കണം, ഇമാമ് ഇസ്തിറാഹത്തിൻ്റെ അടുത്തം ഇരുന്നിട്ട് അമ്മ എഴുന്നേറ്റിക്കണത്. എന്നാൽ ഈ മഅ്മൂമിന് നമ്മുടെ ഇരിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്, വകുപ്പുണ്ട്. കാരണം ഇമാമ് ഇരുന്ന ഇരുത്തം ഇയാളിപ്പം നീട്ടിയേ ഉള്ളൂ. മറ്റേടത്ത് ഇമാമ് ഇരിക്കാതെ പോയപ്പോഴാണ് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തതും ഇരിക്കാതെ പോയപ്പോൾ ഇയാൾ ഇമാമ് ചെയ്യാത്തൊരു ഇരുത്തം എന്ന് പറയുന്ന കർമ്മത്തെ പുതുക്കി ഉണ്ടാക്കി എന്ന വിഷയത്തിലാണ് നിസ്കാരത്തിൻ്റെ ഇബ്താല് വരുന്നത്. അപ്പോൾ ഇമാം ഇസ്തിറാഹത്തിന് ഇരുന്നിടത്താണെങ്കിൽ ഇബ്താൽ വരൂല, ഇയാൾക്ക് വേഗം അത്തഹിയാത്ത് ഓതിട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ ഇമാമ് ഇസ്തിറാഹത്തിന് ഇരുത്തം ഇരിക്കാത്ത ഇടത്ത്, ഇമാമ് ആദ്യത്തെ അത്തഹിയാത്ത് ഉപേക്ഷിച്ച് പോയടത്ത് മഅ്മൂമ് ഓതിയാൽ ബാത്തിലാകുമെന്ന് പറഞ്ഞതിൽ ഉദൂലിഹി, ആ മഅ്മൂമ് തെറ്റിയതിന് വേണ്ടി, അൻ ഫർളിൽ മുതാബഅത്തി, ഇമാമിനോട് പിൻപറ്റുക എന്ന നിർബന്ധമായ കാര്യത്തിനെയും വിട്ട്, ഇലാ സുന്നത്തിൻ, ഒരു സുന്നത്തിലേക്ക് തെറ്റി എന്നതുകൊണ്ട്. മനസ്സിലായോ? ഇമാമ് ഇസ്തിറാഹത്തിനിരുത്തം ഇരുന്നിടത്തല്ല, അതിൻഷാദിന് മുഹദ്ദസിന് പറയുന്നുണ്ട്, ഇമാമ് ഇസ്തിറാഹത്തിനിരുത്തും ഇരുന്നില്ല, രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞും ഡയറക്റ്റ് അയാൾ ഖിയാമിലേക്ക് പോയിക്കുകയാണ്. അവിടെ ഇമാമ് മഅ്മൂമ് ആദ്യത്തെ തയ്യാ തോതാൻ വേണ്ടി ഇരുന്നിടത്താണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നിസ്കാരം ബാത്തിലാവാനുള്ള കാരണം ഇമാമ് ചെയ്യാത്ത ഒരു ഇരുത്തം, ഇരുത്തം എന്ന് പറയുന്ന ഒന്നിനെ ഇയാൾ പുതുക്കി ഉണ്ടാക്കി. ഇയാൾക്ക് അവിടെ നിർബന്ധം എന്തായിരുന്നു?
ഇമാമിനുള്ള മുത്താബയത്തായിരുന്നു. ഇമാം അത്തഹിയാത്ത് ഓതാതെ പോയപ്പോൾ ഇയാൾ അത്തഹിയാത്ത് ഓതാതെ പോവുക എന്ന മുത്താബയത്തായിരുന്നു, പിമ്പറ്റലായിരുന്നു ഇയാൾക്ക് നിർബന്ധം. അത് ഉപേക്ഷിച്ച് ഇയാൾ അതിനെയും വിട്ടിട്ട് ഒരു സുന്നത്തിലേക്ക് ചേക്കേറി. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ ഈ പറഞ്ഞ രൂപങ്ങളിലൊക്കെ മുഖാലഫത്ത് മോശമാകുന്നുണ്ട്, ചെറിയ എതിർപ്പല്ല. ഇനി അതിൻ്റെ മുഹ്തറസ്, അമ്മ ഇദാലം തഫ്ഹുസുൽ മുഖാലഫത്തു ഫീഹാ, ഈ സുന്നത്തിൽ ഈ മുഖാലഫത്ത് എന്തല്ല അത് മോശമാണ് എന്ന് പറയാൻ മാത്രമില്ല, നേരെ ഒരു മുഖാലഫത്തുണ്ട്, അതായത് നേരേതാണ്. എന്നാൽ ഫലായ ദുറുലിത്യാനു ബിസ്സുന്ന, ആ നേരിയ മുഖാലഫത്തോട് കൂടെ സുന്നത്തിനെ കൊണ്ടുവരുന്നതിന് എന്തില്ല, ബുദ്ധിമുട്ടില്ല, തടസ്സമില്ല. ഉദാഹരണം, ക കുനൂത്തിൻ അദ്റക മഅൽ ഇത്യാനി ബിഹി അൽ ഇമാമ ഫീ സജദതിഹിൽ ഊല. കുനൂത്തിനെ പോലെ ഇമാമ് കുനൂത്ത് ഉപേക്ഷിച്ചിരിക്കണം. അപ്പം മഅ്മൂം എന്ത് ചെയ്തു, ഇമാമ് കുനൂത്ത് ഓതിയില്ല എങ്കിൽ മഅ്മൂമിന് വേണമെങ്കിൽ കുനൂത്ത് ചെറുതായി പെട്ടെന്ന് ഓതിയിട്ട് വേണമെങ്കിൽ ഇമാമിന് ഒന്നാമത്തെ സുജൂദി തന്നെ പിടിക്കാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യാം, മഅ്മൂമിന് കുനൂത്ത് ഓതാനാണ്. അപ്പം അവനവനെ ഓതിയാൽ ആ സംഗതി എതിർപ്പന്നെയാണ്, ഇമാമ് ഓതിയില്ല കുനൂത്ത് ഓതാതെ പോയി ഇയാൾ ഓതിയിട്ടാണ് പോയിക്കണത്, എതിർപ്പ്. പക്ഷെ ആ എതിർപ്പ് നേരത്തെ അത്തഹിയാത്ത് ഓതാതെ പോയ സ്ഥലത്ത് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തതും ഇരിക്കാതെ അത്തഹിയാത്ത് ഓതാതെ പോയടത്ത് ഇമാം ഇരുന്ന് ഓതിയതുപോലെ അല്ല, അതിൽ വ്യത്യസ്തതയുണ്ട്. ഇതിനെന്തുകൊണ്ട്, ഇവിടെ ഇമാമ് ചെയ്യാത്ത ഒരു നൃത്തം ഇയാൾ പുതുക്കി ഉണ്ടാക്കിയിട്ടില്ല. ഇമാം എഴുത്തിതാൽ നിന്നിക്കണല്ലോ, ആ എഴുത്തിതാൽ നിന്ന നൃത്തത്തിന് ഇയാൾ എന്ത് ചെയ്തിട്ടാണ് അല്പം നീട്ടിയെന്നല്ലുള്ളൂ, ഇമാമ് ചെയ്യാത്ത ഒരു നൃത്തം ഇയാൾ പുതുക്കി ഉണ്ടാക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഇവിടെ മുഖാലഫത്ത് മോശമാവാതിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞില്ലേ അങ്ങനെ എന്താ ഇതുപോലെ തന്നെയല്ലേ, ഓ ഫാറക്കത്ത സൗദൽ അവ്വല, ആദ്യത്തെ അത്തഹിയാത്തിന് ഇമാം ഉപേക്ഷിച്ച് ഇമാമും ചെയ്യുന്ന ഇതും കൂടി വ്യത്യാസമുണ്ട്. എന്താ, ഇമാമ് ചെയ്യാത്ത ഒരു ഇരുത്തം ഇയാൾ ഉണ്ടാക്കിയത്, നമ്മൾ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരിക്കാത്തത് എന്ന് പറഞ്ഞത്. അപ്പം പിന്നെ ഇമാം ഇരുന്നിക്കണി കുഴപ്പമില്ല. ഇവിടെ വഹാദായ കുനൂത്തിൻ്റെ അവിടെ പറഞ്ഞത് ഇന്നമാ തൗവല, ഈ മഅ്മൂം നീട്ടിയിട്ടേ ഉള്ളൂ, മാ കാന ഫീഹിൽ ഇമാമു, മാ ഒരു ഖിയാമിനെ എങ്ങനത്തെ ഖിയാമാണ്, ഫീഹി കാന ഫീഹിൽ ഇമാമു, ഇമാം അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇമാം ഉണ്ടായിരുന്ന ആ ഒരു ഖിയാമിനെ ഞാൻ സ്വല്പം നീട്ടിയെന്നുള്ളു, ഫലാ ഫുഷ അല്ല. അപ്പോൾ അതുകൊണ്ട് അത് മോശത്രയില്ല. ഇത് പ്രകാരം തന്നെയാണ് ഇപ്പോൾ കഥാലായ ദുറുലിത്യാൻ ബിത്ത സുഹുദിൽ അവലി, ഒന്നാമത്തെ അത്തഹിയാത്തിനെ കൊണ്ടുവരിക എന്നത് എന്തല്ല, ബുദ്ധിമുട്ടില്ല. ഇൻ ജലസ ഇമാമുലിൽ ഇസ്തിറഹ, ആദ്യത്തെ അത്തഹിയാത്ത് ഓതാത്ത ഇമാമ് ഇസ്തിറഹത്തിനടുത്തും ഇരുന്നിക്കണമെങ്കിൽ, കാരണം എന്താ, അവിടെ ഇമാമി ഇരിക്കാ ഇരുന്നൊരിത്തത്തെ ആ നീട്ടിയെന്നേ ഉള്ളൂ എന്നല്ലാറ, കാരണം ഇവിടെയൊക്കെ ബുദ്ധിമുട്ടാക്കുന്ന പ്രശ്നം ബുദ്ധി പ്രയാസമാകുന്നത് എന്താണെന്നറിയോ, ഇന്നമാഹുവ യഹദാസു ജുലൂസിൻ ലം യഫ് അൽഹുൽ ഇമാം, ഇമാം ചെയ്യാത്ത ഒരു ഇരുത്തം ഇയാൾ പുതുക്കി ഉണ്ടാക്കി എന്നതാണ്. ഇവിടെ അതില്ല, ഇമാമി ഇരുന്നിടത്താണ്, ഈ ഇസ്തിറാഹത്തിൻ്റെ ഇരുന്നിടത്താണെങ്കിൽ ആ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇബ്തലായി വരുന്നില്ല. വൈല്ലാല മജൂസ്, ഇമാം ഇരുന്നില്ലെങ്കിൽ ഇയാൾക്ക് ജായിസ് ആവില്ല. ഇനി ഇപ്പം ഈ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്താൽ, മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാക്കുമെന്ന് പറഞ്ഞ് ഇന്നമാ അബുത്തല സലാത്തൽ ആലിമിൽ ആബിദി അമിതി, മനഃപൂർവ്വവും അറിഞ്ഞുമുള്ള ആളെ നിസ്കാരത്തെ ബാത്തിലാക്കുമെന്ന് പറഞ്ഞത് മാലം എൻവി മുഫാറഖത്തഹു, ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന് കരുതിയിട്ടില്ലെങ്കിലാണ്. ഇയാൾക്കറിയാതെ ചെയ്യാൻ പാടില്ല, ഇമാമ് ഒത്തഹിയാത്ത ഓതാതെ ഇസ്തിറാദെഴുതും ഇരിക്കാതെ എനിക്ക് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷെ അയാൾ എന്ത് ചെയ്തു, ഇരുന്നാണ് അത്തഹിയാത്ത് ഓതിക്കാണ്. അപ്പോൾ മനസ്സിലാക്കാൻ ആൾ ആലിമാണെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ അത്തഹിയാത്ത് എന്ന സുന്നത്ത് ഒരു ആ സുന്നത്ത് പ്രബലമായ സുന്നത്തല്ലേ, അത് ഉപേക്ഷിച്ച് പോയാൽ ഇയാളോട് വിട്ടുപിരിയാണ് മനസ്സ് വിചാരിച്ചിരിക്കണമെങ്കിലോ ഒരു കുഴപ്പമില്ല, അപ്പോൾ നിസ്കാരം ബാത്തിലാവില്ല. അപ്പം ഇങ്ങനെ ആലിമും ആമിതുമായിട്ട് ആണെങ്കിൽ പോലും ബാത്തിലാകുമെന്ന് പറഞ്ഞത് ഇൽമാലം എന്നി മുഫാറക്കത്തഹു, ഇമാമിനോട് മുഫാറക്കത്തിൻ്റെ വിട്ടുപിരിച്ച നിയ്യത്തിനെ കരുതാത്തപ്പോഴാണ്. കരുതിയ ബാത്തിലാവൂല, എന്നാൽ ആ കരുതലോ മുഫാറക്കത്ത് ചെയ്യാൻ പറ്റുമോ, ഓക്കെ അത് പറ്റും. ബഹുവ ഫിറാക്കും ബിഉദ്രിൻ, കാരണത്തോടുകൂടെ എല്ലൊരു ഫിറാഖ് തന്നെയാണ്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യത്തെ തയ്യാത്തിയാൾ ഉപേക്ഷിച്ചിരിക്കണം. അതുകൊണ്ട്
ഞാൻ എനിക്ക് ഇയാൾക്കാണെങ്കിൽ ഇയാൾ തീരെ സുന്നത്തൊന്നും ഉപേക്ഷിക്കലില്ല. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഇടങ്ങരുത്. അപ്പം അയാൾ എന്ത് ചെയ്ത് ഈ ഈ മാവിനെ വളച്ച് തുടർന്നു. രണ്ടരക്കാതെ ഞാൻ അത് വിട്ടിരുന്നല്ലോ അത് തുടർന്നു. എന്നാൽ അങ്ങനെ ചെയ്യാവുന്നതാണ് വഹോ ഫിറാക്കുമ്പോൾ എഴുതിരി അങ്ങനെ വിട്ടുപിരിയുക. ആ സമയത്തുള്ള വിട്ടുപിരിച്ചൽ എതിരോടുകൂടെ കാര്യകാരണ സഹിതത്തോടുള്ള വിട്ടുപിരിച്ചലാണ്. അപ്പം കൂനൗല മാത്രമല്ല ആ വിട്ടുപിരിച്ചൽ ഔലയാവുന്നാലുണ്ട്. ഔല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ ഇമാമിനോടുള്ള മുത്താബയത്തിനേക്കാൾ നല്ലത് ഈ വിട്ടുപിരിഞ്ഞിട്ട് അയാൾക്ക് കുനു അത്തഹിയാത്തും കൂടി ഓതി നിൽക്കുകയാണ്. ഇനി വേറൊന്നും വൈതാലം യഫ്റഖിൽ മഅ്മൂമു മിൻഹു മഅ ഫറാഖിൽ ഇമാമി ജാദ ലഹു തഖല്ലുഫു ലിഇത്മാമി ബൽ നുദിബ ഇൻ അലിമ അൻ യുദ്രിക അൽഫാത്തിഹത ബികമാലിഹ ഖബ്ല റുകുഉഇൽ ഇമാമി. ഇനി ഇമാ അത്തഹിയാത്ത് ആ രണ്ടാൾ ഓതുണ്ട്, ഇമാം ഓതിക്കുന്നു, ഇയാൾ ഓതുണ്ട് ആദ്യത്തെ അത്തഹിയാത്ത് തശഹ്ഹുദ് അവ്വലി. അങ്ങനെ ഓതുമ്പോൾ ഇമാമിൻ്റെ ആദ്യം കഴിഞ്ഞു, ഇയാളെ കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഇമാമ എഴുന്നേൽക്കും അത്തഹിയാത്ത് കഴിഞ്ഞ് ഖിയാമിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇയാളെ അഷ്ഹദു അല്ലാ ഇല്ലല്ലാ അവനുള്ളൂ, അല്ലെങ്കിൽ വാലായംബാദില്ലാ സ്വാലിം വരെ എത്തുന്നുള്ളൂ. എന്നാൽ ഇയാൾക്ക് അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊണ്ടുപോകണോ? അത് വേണ്ട. ഇയാൾക്ക് എന്ത് ചെയ്യാം? ഇമാമ് ആ ആദ്യത്തെ അത്തഹിയാത്തിന് വിരിയുന്നതിന് വിരിയുന്നതോടുകൂടെ ഇയാൾ അതിന് വിരമിച്ചിട്ടില്ല, ഒഴിവായിട്ടില്ലെങ്കിൽ, കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇയാൾക്ക് പിന്താം അത്തഖല്ലുഫു ലിഇത്മാമി ജാദ ലഹു തഖല്ലുഫു ലിഇത്മാമി ആ ആദ്യത്തെ അത്തഹിയാത്ത് പൂർത്തിയാക്കാൻ വേണ്ടി പിന്തൽ ഇയാൾക്ക് ജായിസാണ്. ജായിസാണ് എന്ന് മാത്രമല്ല ബൽ നുദിബാന സുന്നത്തും കൂടിയാണ്. ആ സുന്നത്താവണമെങ്കിൽ ഈ നാലിമ അയാൾക്ക് അറിഞ്ഞാൽ എന്തെന്ന്, അന്നഹു അയാൾ യുദിരിക്കുൽ ഫാത്തിഹത്ത ഈ അത്തഹിയാത്ത് പൂർത്തിയായിട്ട് പോയാൽ ഈ ഫാത്തിഹനെ ഫുള്ള് കിട്ടും. ബി കമാലിയ ഫുള്ള് ഖബ്ലുറുകുഉൽ ഇമാമി നേരത്തെ പോയ ഇമാമില്ലേ കൂലേക്ക് ഖിയാമിലേക്ക് പോയ ഇമാമ്, ആ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ് ഇനിയോടെ സൂറത്തോടെ ഉണ്ടാവില്ല, കാരണം രണ്ടാമത്തെ തക്കാത്ത് കഴിഞ്ഞാൽ പോകേണ്ടത്. അപ്പോൾ ഇനി എത്ര തക്കാത്ത് മൂന്നാമത്തോടെ മൂന്നാമത്തെ തക്കാത്താവുമല്ലോ. അപ്പോൾ അവിടെ എന്തായാലും ഫാത്തിഹ ഉണ്ടാവും, അല്ലെ സൂറത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഫാത്തി ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ് റുക്കുവിൽക്ക് പോയിട്ട് ഇമാമിനോട് കൂടെ ഇമാമിൻ്റെ റുക്കു ചെയ്യുന്നതിന് മുമ്പ് ഇയാൾക്ക് എന്ത് ചെയ്യും, ഫാത്തിഹ ഫുള്ള് കിട്ടുമെന്ന് എത്തിക്കുമെന്ന് ഇയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അറിഞ്ഞ് അറിവുണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, ഈ അയാൾ ആ ഇമാമിൻ്റെ മുമ്പ് തീരാത്ത അല്ലെങ്കിൽ ഇമാമിൻ്റെ ഒപ്പം തീരാത്ത ആ അത്തഹിയാത്തിനെ പൂർത്തിയാക്കാൻ വേണ്ടി പിന്താം. അങ്ങനെ എന്നാൽ ലത്തഖല്ലുഫുൽ ഇത്മാമി സൂറത്തിൻ സൂറത്ത് പൂർത്തിയാക്കാൻ വേണ്ടി പിന്താൻ പറ്റൂല. പറ്റൂല എന്നല്ല എന്ന് മാത്രമല്ല ബല്ലുക്കറോ കറാഹത്താണ്. കാരണം എന്താ പറയുക, സൂറത്ത് മഅ്മൂമിൻ സുന്നത്തില്ലല്ലോ. സൂറത്ത് ഇമാമിൻ്റെ സുന്നത്തുള്ളൂ. ആദ്യ പിന്നെ സൂറത്ത് സുന്നത്തിലെ സംസ്കാരങ്ങളിൽ ആദ്യത്തെ അണ്ടറക്ക സൂറത്ത് ഇമാമിൻ്റെ സുന്നത്തുള്ളൂ, മഅ്മൂമിൻ സുന്നത്തില്ല. അതുകൊണ്ട് പിന്നെ മഅ്മൂമിൻ സുന്നത്തുള്ള ഇമാമിൻ്റെ കേൾക്കാതിരിക്കുമല്ലോ മറ്റൊക്കെ ചെയ്യുമ്പോഴാണ്. അത് അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെ ഇമാം റുഖുൽ പോകുന്നവരെന്ന മതി, ഓതിയ മതി, പൂർത്തിയാക്കാൻ വീന്താൻ പറ്റില്ല. ഇദാലം യൽഹഖിൽ ഇമാമ ഫി റുഖുഇ റുഖുഇൽ ഇമാമിനെ അയാൾ ചേരാത്തപ്പോൾ അയാൾക്ക് ഇപ്പോൾ റബ്ബിന്നാസ് മലിക്നാസ് ചില ഓതിയിരുന്നു, ഇലാഹിന്നാസ് വരെ എത്തി ഒരു സൂറത്ത് ഇയാൾ ഇമാമിൻ്റെ ഒത്തു കേൾക്കണില്ല. അപ്പോൾ അങ്ങനെ ഓതുകയാണ് ഈ മലി ഇലാഹിന്നാസ് വരെ എത്തി, മലിക്നാസ് ഇലാഹിന്നാസ് പിന്നെ മിൻ ഷർറിൽ വസ്വാസ് അല്ലാതെ ഈ വസ്വസ് വേഗം ഓതിയിട്ട് റുക്കുവിൽ കിട്ടും ചെയ്തു. എന്നാൽ വേണേ ചെയ്യാം, ജായിസാണെന്ന്. പക്ഷേ ഇമാമിനെ റുക്കുവിൽ കിട്ടൂല ഈ പിന്നെ സൂറത്തിന് വേണ്ടി പിന്തിയത് കാരണം ഇമാമിനെ കിട്ടുന്നില്ല. എന്നാൽ ഇയാൾ പിന്താൻ പാടില്ല, സൂറത്ത് പൂർത്തിയാക്കാൻ വേണ്ടത് കറാഹത്താണ്. ഇൻഷാല്ലാ ഇനി മറ്റൊരു ഷർത്താണ്. അപ്പോൾ ഇതുവരെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.